ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ദിലീപ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് ലൈസൻസ് വേണ്ടുന്ന ഇലക്ട്രിക് സ്കൂട്ടറിനേക്കാളും ലൈസൻസ് വേണ്ടാത്തവയാണ്. കാരണം രണ്ടുണ്ട്. വിലക്കുറവാണ് മെയിനായിട്ടുള്ളൊരു കാരണം. രണ്ടാമത്തേത്, ഏത് പ്രായക്കാർക്കും ലേഡീസിനുമൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും എന്നതും രണ്ടാമത്തൊരു കാരണം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ലൈസൻസ് വേണ്ടാത്ത പവറിലും റേഞ്ചിലുമൊക്കെ മികച്ചു നിൽക്കുന്ന 5 ഇലക്ട്രിക് സ്കൂട്ടറുകളെയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമുക്ക് ആ ഒരു അഞ്ചാമിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്പർ 5, ലൈസൻസ് വേണ്ടാത്തതിൽ 5 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ബെല്ലിംഗ് ഫാൽക്കൺ. 60V 20Ah ബാറ്ററിയുള്ള വേരിയൻറ്റും 60V 22Ah ബാറ്ററിയുള്ള വേരിയൻറ്റും എന്നിങ്ങനെ 2 വേരിയൻറ്റുകളിലാണ് ബെല്ലിംഗ് ഫാൽക്കൺ ലഭിക്കുന്നത്. ഇതിൽ 60V 20Ah ഒറ്റത്തവണത്തെ ചാർജിൽ ലഭിക്കുന്ന കസ്റ്റമർ റേഞ്ച് എന്നത് 60 കിലോമീറ്ററും 60V 22Ah ലഭിക്കുന്ന കസ്റ്റമർ റേഞ്ച് എന്നത് 70 കിലോമീറ്ററുമാണ്. മാത്രമല്ല, റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം, ആൻറ്റി തെഫ്റ്റ് അലാറം, സ്മാർട്ട് ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻറ്റ് മുതലായ ഫീച്ചേഴ്സും ബെല്ലിംഗ് ഫാൽക്കണ് ലഭിക്കുന്നുണ്ട്. ബെല്ലിംഗ് ഫാൽക്കൺ 60V 22Ah ഓൺ റോഡ് പ്രൈസ് വരുന്നത് 85,000 രൂപയും 60V 20Ah വരുന്നത് വില 75,000 രൂപയുമാണ്. നമ്പർ 4, നാലാമതായി നിൽക്കുന്നത് ന്യൂട്രോൺ Z315 എന്ന മോഡലാണ്. ഇതിൻ്റെ ഒരു ബാറ്ററി വരുന്നത് 60V 29Ah ആണ്. ഒരു തവണ ചാർജ് ചെയ്താൽ 80 മുതൽ 90 കിലോമീറ്ററിനുള്ളിലാണ് ഇതിൻ്റെ റേഞ്ച് എന്നാണ് കൂടുതലും കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുള്ളത്. ബാറ്ററിയിൽ തന്നെ ലെഡ് ആസിഡ് ബാറ്ററിയും ലിഥിയം അയൺ ബാറ്ററിയും എന്നിങ്ങനെ 2 ടൈപ്സ് ഓഫ് ബാറ്ററീസ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് ലഭ്യമാണ്. മാത്രമല്ല, റിവേഴ്സ് ഗിയർ, ക്രൂയിസ് കൺട്രോളർ എന്നിങ്ങനെ അഡീഷണൽ ഫീച്ചേഴ്സും ഇതിന് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു പവറൊക്കെ വരുന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് 2 പേരെയൊക്കെ വെച്ച് അത്യാവശ്യം വലിയ കയറ്റങ്ങളൊക്കെ കയറുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. നമ്പർ 3, 3rd സ്ഥാനത്ത് നിൽക്കുന്നത് കൊമാക്കി XGT VP ആണ്. 60V 28Ah ബാറ്ററി വരുന്ന കൊമാക്കി XGT VP ഒറ്റത്തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 80 മുതൽ 90 കിലോമീറ്റർ വരെയാണ് റേഞ്ച് ലഭിക്കുന്നത്. മാത്രമല്ല, റിവേഴ്സ് മോഡ്, സെൽഫ് റിപ്പയറിംഗ് ബട്ടൺ, കീലെസ് എൻട്രി, മറ്റ് അഡീഷണൽ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് പവർ തന്നെയാണ്. കൊടും കുത്തനെയുള്ള കയറ്റങ്ങൾ വരെ ഇത് ഈസിയായി കയറി പോകുന്നതാണ്. കൊമാക്കി XGT VP ഒരു പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 60V 28Ah ബാറ്ററി വരുന്ന ഈ ഒരു വേരിയൻറ്റിന് 84,000 രൂപ ഓൺ റോഡ് പ്രൈസാണ്. നമ്പർ 2, 2nd സ്ഥാനത്തായി മികച്ചു നിൽക്കുന്ന ഒരു പവർഫുൾ ഇലക്ട്രിക് സ്കൂട്ടറാണ് TNR Jeter. ഈ അടുത്ത് ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 220 കിലോഗ്രാം വരെ എടുത്ത് വളരെ ഈസിയായി കയറ്റം കയറാൻ സാധിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് TNR Jeter. ഇതിൻ്റെ ഒരു ബാറ്ററി വരുന്നത് 72V 26Ah ആണ്. ഒരു തവണ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 75 മുതൽ 100 കിലോമീറ്റർ വരെയാണ് കമ്പനി പറയുന്നതെങ്കിലും 80 കിലോമീറ്റർ വരെയൊക്കെ കസ്റ്റമേഴ്സ് പ്രൂവ് ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 104,000 രൂപയാണ് വരുന്നത്. നമ്പർ 1, 1st സ്ഥാനത്തായി മികച്ചു നിൽക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് TNR Jeter Pro. TNR Jeter തന്നെ നല്ല പവർ ആണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും പവർഫുൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പവർ എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ ഒരു ബാറ്ററി വരുന്നത് 72V ആണ്. ഒരു തവണത്തെ ചാർജിൽ 75 മുതൽ 80 കിലോമീറ്റർ വരെയാണ് കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു 70 കിലോമീറ്റർ വരെയൊക്കെ കസ്റ്റമർ റേഞ്ച് ലഭിക്കുന്നതാണ്. TNR Jeter Pro പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 107,000 രൂപയാണ്. അപ്പോൾ മികച്ചു നിൽക്കുന്ന 5 നോൺ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇവയൊക്കെയാണ്. ഇതിൽ തന്നെ കൊമാക്കി XGT VP, TNR Jeter, ന്യൂട്രോൺ Z315 എന്നീ വണ്ടികളുടെയൊക്കെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പവർ ഫുള്ളായിട്ട് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വെച്ചേക്കാം. അതുവഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.